മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് പദവി രാജിവെച്ചു. യു ഡി എഫിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് രാജി. ശേഷിക്കുന്ന രണ്ടര വർഷം കോൺഗ്രസിന്റെ പ്രതിനിധി കെ സി വാസന്തി വിജയൻ പ്രസിഡന്റാകുമെന്നാണ് സൂചന. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത് ആണ് പദവി രാജിവെച്ചത്. യു ഡി എഫിൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് രാജി. മാവൂർ ഗ്രാസിം ഭൂമി വിഷയത്തിൽ പുതിയ സമരപാത തുറന്നതും ചെറുപ്പ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ജനകീയ സമരത്തിന് നേതൃത്വം വഹിച്ചതും രഞ്ജിത്തായിരുന്നു. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ പിന്നിട്ട ഒരു വർഷക്കാലത്തിലേറെയും അതിനു മുന്നേയുള്ള വർഷങ്ങളുമൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ പൊതുജനങ്ങളുടെ വികസനത്തിന് പൊതുവികസനത്തിന് ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിടവാങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമുക്ക് ഈ കാലയളവിൽ നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് മാവൂർ ഗോളിറയൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പിന്നെ ചെറുപ്പ ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നമ്മൾ ആരോഗ്യരംഗത്ത് നമുക്ക് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി മുറിച്ചു കടക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ശേഷിക്കുന്ന രണ്ടര വർഷം കോൺഗ്രസ് പ്രതിനിധിയാണ് പ്രസിഡന്റാകുക. കെ സി വാസന്തി വിജയനാകും പ്രസിഡന്റാകുക എന്നാണ് സൂചന. യു ഡി എഫിൽ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ ഒന്നര വർഷം മുസ്ലിം ലീഗും തുടർന്ന് ഒരു വർഷം ആർ എം പി ഐയും ശേഷിക്കുന്ന രണ്ടര വർഷം കോൺഗ്രസിനുമാണ് പ്രസിഡന്റ് സ്ഥാനം. ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മാറുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ ജയശ്രീ ദിവ്യപ്രകാശ് നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ 14 നടക്കും. മുസ്ലിം ലീഗിലെ ഫാത്തിമ ഉണിക്കൂറിനാണ് സാധ്യത. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്നീടാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, മാവൂർ.